മിനി സ്ക്രീനിൽ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള നടനാണ് ഉല്ലാസ് പന്തളം. സംഭാഷണങ്ങൾ കൊണ്ട് മാത്രമല്ല താരത്തിന്റെ ഭാവങ്ങൾ പോലും മലയാളികൾക്ക് ചിരിപ്പൂരമായിരുന്നു സമ്മാനിച്ചത്. രണ്ടു ദിവസം മുൻപെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നിഷ ജീവനൊടുക്കിയത്. യഥാർത്ഥ പേര് നിഷ എന്നാണെങ്കിലും കുടുംബം മുഴുവൻ ആശയെന്നാണ് നിഷയെ വിളിച്ചിരുന്നത്. എന്നാൽ നിഷയുടെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി വ്യാജ വാർത്തകളും വരികയുണ്ടായി. എന്നാൽ അതിലൊന്നും ഒരു സത്യവുമില്ലെന്ന് പറയുകയാണ് ഉല്ലാസിന്റെ അയൽവാസികൾ. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമാണ് അവരുടേതെന്നും മരണദിവസം വീട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്നും അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അവരുടെ വീട്ടിൽ വഴക്കോ തല്ലോ ഒന്നും നടന്നിട്ടില്ല. പ്രശ്നങ്ങൾ ഉള്ള വീടല്ല, സന്തോഷമായി പോകുന്ന ഒരു കുടുംബമാണ്. ഉല്ലാസ് ഒരു പ്രശ്നക്കാരനല്ല. രാത്രി 1:30 ഞങ്ങൾ സംസാരിക്കുന്നത്. വണ്ടിയില്ലാത്തതുകൊണ്ട് ഇതുവഴി നടന്നു പോവുകയായിരുന്നു. അണ്ണന് ഉറക്കമില്ലേ എന്ന് എന്നോടും ചോദിച്ചു. ആ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭാര്യയോടാണ് സംസാരിക്കുന്നത്. എടി, ഞാൻ അങ്ങോട്ട് വരുവാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഉല്ലാസ് വീടെത്തി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആശ മുകളിലെ നിലയിലേക്ക് കയറി പോകുന്നതെന്ന് അയൽക്കാരൻ പറയുന്നു. ആശയെ തിരക്കി നടന്നു. കാണാഞ്ഞപ്പോഴാണ് പിന്നീട് പോലീസിൽ പരാതി നൽകിയത്. ചില വ്യാജ വാർത്തകൾ പോലെയല്ല സംഭവിച്ചത്. ഉല്ലാസിനെ തകർക്കുക എന്നതാണ് ചിലർ ലക്ഷ്യം വഹിക്കുന്നതെന്നും അയൽവാസികളിൽ ചിലർ പറയുന്നു. എന്നെയും എന്റെ മക്കളെയും ഓർത്തില്ലോടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉല്ലാസ് കരഞ്ഞതെന്നും അയൽവാസി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മോന്റെ പിറന്നാൾ പാർട്ടി നടന്നത് 18-ാം തീയതിയായിരുന്നു. ഉല്ലാസ് വന്നതിന് ശേഷം നല്ല രീതിയിൽ ആഘോഷിക്കാനിരുന്നതായിരുന്നു. ചില വാർത്തകളിൽ വരും പോലെയുള്ള കുടുംബ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഇല്ലായിരുന്നുവെന്നും അയൽക്കാർ ആവർത്തിച്ചു പറയുന്നുണ്ട്. വ്യാജ വാർത്തകൾ കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. നല്ല കുടുംബമാണ്. ഉല്ലാസും ഭാര്യയും എല്ലാവരോടും ഇടപെടാനൊക്കെ നല്ല മനസ്സുള്ളവരായിരുന്നു. ഉല്ലാസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു കലാകാരനാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇവിടം വരെ എത്തിയത്. ഇങ്ങനെ കഷ്ടപ്പെട്ട നിലയിൽ എത്തിയ ഒരാൾ മോശമായി ഒന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായെന്നും അയൽവാസികൾ പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഒരു കുടുംബകലഹം ഉള്ളതായി ഞങ്ങൾക്ക് അറിയില്ല. പല വാർത്തകളിലും പറയുന്നത് ശരിയല്ല. ഒരു വീടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ആ വീട്ടിലും ഉണ്ടാവുകയുള്ളൂ. ഒരു പാവം കൊച്ചായിരുന്നു ആശ. ആ കുടുംബം പോയെന്നേ പറയാനാകൂ. ഞങ്ങൾക്ക് അതാണ് സങ്കടം. ഇങ്ങനെ ഒരു സംഭവം നടക്കേണ്ട വീടല്ല ഉല്ലാസിൻ്റേത്. പല വാർത്തകളിലും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും സങ്കടമാണ്. ഭാര്യയെ കാണാനില്ലെന്ന ഉല്ലാസ് തന്നെയായിരുന്നു പോലീസിനെ വിളിച്ച് അറിയിച്ചത്. പെട്ടെന്നുണ്ടായ എന്തെങ്കിലും മാനസികമായ അസ്വസ്ഥത കാരണമാകാം ആശ ജീവനൊടുക്കിയതെന്നാണ് കരുതുന്നത്. തനിക്കോ കുടുംബത്തിനോ ഉല്ലാസിനത്തെ പരാതിയില്ലെന്നാണ് ആശയുടെ അച്ഛൻ ശിവാനന്ദനും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൊച്ചുമക്കളുമായി താൻ സംസാരിച്ചെന്നും അമ്മ ആത്മഹത്യ ചെയ്തു തന്നെയാണെന്നാണ് അവർ തന്നോട് പറഞ്ഞതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തിങ്കളാഴ്ച രാത്രി ആശ മക്കൾക്കൊപ്പം മുകളിലെ നിലയിലേക്ക് പോയിരുന്നു. മുറിയിൽ കിടക്കാൻ പോയെന്നാണ് ഉല്ലാസ് കരുതിയത്. എന്നാൽ പിന്നീട് ഉല്ലാസ് മുകളിലേക്ക് നോക്കിയപ്പോൾ ആശയെ മക്കൾക്കൊപ്പം കണ്ടില്ല. തുടർന്ന് മറ്റു റൂമുകളും പരിസരവും പരിശോധിച്ച ശേഷം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. സ്റ്റേഷനിലേക്ക് ഉല്ലാസ് തന്നെയാണ് വിളിച്ചതെന്നും പന്തളം SI പ്രതികരിച്ചിരുന്നു. 2 വർഷം മുമ്പാണ് പുതിയ വീട് വെച്ച് ഉല്ലാസും ആശയും താമസം മാറിയത്. പന്തളത്താണ് താമസം. വീട്ടമ്മയായിരുന്നു ആശ. ഇരുവർക്കും 2 മക്കളാണ്, ഇന്ദുജിത്തും സൂര്യജിത്തും. ഒരിക്കൽ അഭിമുഖത്തിലാണ് ഉല്ലാസ് കുടുംബത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളത്. 50-ഓളം സിനിമകളിൽ അഭിനയിച്ച ഉല്ലാസ് രാഷ്ട്രീയ പാർട്ടിയിലും സജീവമായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.